റസും ഗ്യാസ്. അപ്പം ഞാൻ അവളെ വിളിച്ചിരുന്നു, അത് നല്ല പരിപാടിയാണല്ലോ എന്ന് ഇന്നങ്ങോട്ട് തിരിച്ച് വിളിച്ചിരുന്നു. എത്രയോ പ്രാവശ്യം ആൾ വിളിച്ചുകൊണ്ടേ നിൽക്കും ഞാൻ. ഇത്രയും നല്ല റിപ്പോർട്ട് നമ്മൾ കിട്ടിയില്ല ഇതുവരെ. കറക്റ്റാണ് വന്നത്. ഇപ്പം അതിൽ ഒഴിച്ചിട്ട് ഒരു 10-15 ദിവസമായി. ഇപ്പോഴും ഗ്യാസാ. ഞാൻ നിങ്ങൾ തരുന്നതിൻ്റെ മുന്നേ കത്തിച്ചാ. അപ്പം അതിനുള്ളിൽ ഗ്യാസ് ഉണ്ട്. അപ്പോൾ ചാണകവും മൂത്രവും തന്നെ മതി ഇതിന്. ഞാൻ വേസ്റ്റ് തീരെ തൊട്ടിയില്ല ഇതിനകത്ത്. ഞാൻ അബ്ദുൽ ഗഫൂർ. കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി എന്ന സ്ഥലത്താണ് എൻ്റെ വീട്. ഞാൻ ഈ ബയോഗ്യാസ് വെക്കാനുള്ള കാരണം, എനിക്ക് പശു, ചാണകവും മൂത്രവും ഇതെല്ലാം കൂടി ഉപയോഗിച്ച് ഞാൻ ഗ്യാസ് കത്തിക്കുക എന്ന് ഞാൻ യൂട്യൂബിൽ കണ്ടതുകൊണ്ട് ഞാൻ വെച്ചതാണ്. ഞാൻ യൂട്യൂബിലെ നമ്പർ കണ്ട് ഫോൺ ചെയ്ത് വിളിച്ച് അവർ ഫോണെടുത്ത് എനിക്ക് സാധനം ഇത്ര പൈസ പറഞ്ഞ്, അത്ര 44,000 രൂപ പറഞ്ഞ് ഇവിടെ വിറ്റ് ചെയ്തെന്ന്. പിന്നെ എൻ്റെ ചാണകവും മൂത്രവും ചിലവാകുകയും ചെയ്യും, എനിക്ക് ബയോഗ്യാസ് കിട്ടുകയും ചെയ്യും എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ വളരെ ഉഷാറാണ്, നല്ല പരിപാടിയാണ്. പിന്നെ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഗ്യാസ് ഇഷ്ടം പോലെ ഉണ്ടാകലുണ്ട്. ഇഷ്ടം പോലെ എന്നല്ല, രാവിലെ 1 മണിക്കൂർ, വൈകുന്നേരം 1 മണിക്കൂർ ഉണ്ടാകലുണ്ട്. എല്ലാ പരിപാടിയും നടക്കും. മറ്റേ ഗ്യാസിന് വളരെ ആദായമുണ്ട്. അതായത് പഴയ ഗ്യാസ് നമ്മൾ മറ്റേ പൈസ കൊടുത്ത് വാങ്ങുന്ന ഗ്യാസില്ലേ, ആ ഗ്യാസും ഈ ഗ്യാസുമായിട്ട് ഇത് വന്നത് കൊണ്ട് മറ്റേ മാസത്തിൽ നടക്കുന്നത് ഇപ്പോൾ 2 മാസം കൂടുമ്പോൾ നടത്താൽ മതി. അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങളുണ്ട്. പിന്നെ നല്ല ഉഷാറാണ്, ഈ എല്ലാ ദിവസവും ഗ്യാസ്. അപ്പോൾ ഞാൻ അവളെ വിളിച്ചിരുന്നു, അത് നല്ല പരിപാടിയാണല്ലോ എന്ന് ഇന്നങ്ങോട്ട് തിരിച്ച് വിളിച്ചിരുന്നു. എത്രയോ പ്രാവശ്യം അയാൾ വിളിച്ചുകൊണ്ടേ നിൽക്കും ഞാൻ. ഇത്രയും നല്ല റിപ്പോർട്ട് നമ്മൾ കിട്ടിയില്ല ഇതുവരെ. കറക്റ്റാണ് വന്നത്. ഇപ്പം അതിൽ ഒഴിച്ചിട്ട് ഒരു 10-15 ദിവസമായി. ഇപ്പോഴും ഗ്യാസാ. ഞാൻ നിങ്ങൾ തരുന്നതിൻ്റെ മുന്നേ കത്തിച്ചാ. അപ്പം അതിനുള്ളിൽ ഗ്യാസ് ഉണ്ട്. അപ്പോൾ ചാണകവും മൂത്രവും തന്നെ മതി ഇതിന്. ഞാൻ വേസ്റ്റ് തീരെ തൊട്ടിയില്ല ഇതിനകത്ത്. ഗ്യാസ് കുറവൊന്നുമില്ല, എല്ലാം ഗ്യാസ് ഉണ്ട്. പറഞ്ഞാൽ രാവിലെ 1 മണിക്കൂറും വൈകുന്നേരം 1 മണിക്കൂറും. അതിന് എപ്പോഴും എപ്പോഴും ഇത് കത്തിച്ച് വെള്ളം തിളച്ചില്ലെങ്കിൽ അത് ഓഫാക്കുന്ന പരിപാടിയില്ല. അതങ്ങനെ അങ്ങ് പോയി പോകും. ഗ്യാസ് ഉണ്ട്. ഗ്യാസ് ഞാൻ ആലയിലേക്ക് വെക്കും ചിലപ്പോൾ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ലോണം നമുക്ക് പാചകമൊക്കെ ചെയ്യാം. അങ്ങനെയല്ല പശുവിൻ്റെ വെള്ളം പിന്നെ എന്തെങ്കിലും ചൂടാക്കാനും പിടിക്കാനൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പോൾ അങ്ങോട്ടാക്കാം. ആലതാണ് ഇല്ല, ദിവസം ഒഴിക്കാറില്ല. അതിൽ ഗ്യാസ് കുറയാത്തത് കൊണ്ട് ഞാൻ ഒഴിക്കലില്ല. ഇന്നും ഗ്യാസ്, ഇപ്പോഴൊക്കെ ഗ്യാസാണ്. ഞാനിപ്പം നിറഞ്ഞു തൂക്കുന്നതുകൊണ്ട് ചോദിച്ചപ്പോൾ ചാണകം ദിവസം ഇടുന്ന ചാണകം ഉണ്ടാകില്ലേ, 11 പശുക്കളുണ്ട് ഇവിടെ. ഇല്ല, 7 കിലോൻ്റെ 7 കിലോ ചാണകവും 7 കിലോ മൂത്രവും. ഓ, അളവുണ്ട്. 5 ലിറ്ററിൻ്റെ ഒരു ബക്കറ്റും പിന്നെ ലേശം കൂടി എടുക്കും. ഏകദേശം എനിക്കറിയാം, അത്ര 7-14 വയ്ക്കുള്ളൂ. ഇല്ല, കൂടിപ്പോകല്ല. കൂടരുത് എന്നോട് പറഞ്ഞിരിക്കുന്നു. ആ ലേശം കുറഞ്ഞാലും കൂടരുത്. ഓ, ഉപയോഗിക്കുക. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കും. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലോ എന്നാലും ഓലും ഉപയോഗിക്കലൊക്കെ ഉണ്ട്. അത് വെള്ളം വലിയ പാത്രത്തിൽ വലിയ ചെമ്പിൽ വെള്ളം അവിടെ വെച്ച് കഴിഞ്ഞാൽ അത് തിളക്കൂല. നമുക്കിത് തീർന്നു. ഈ പറഞ്ഞോണ ചായ കാച്ച, ചെറിയ പത്തിരി ഇവിടെ, അങ്ങനത്തെ ഒരു 10-15 മിനിറ്റ് ഒക്കെ എന്താ പരിപാടി ചെയ്യേണ്ടത് അതൊക്കെ ചെയ്യും. ആ കഞ്ഞി വെക്കാൻ ചോറ് വെക്കാനൊക്കെ ബുദ്ധിമുട്ടാവും. അത്ര രാവിലെ ഏകദേശം 1 മണിക്കൂറൊക്കെ നമുക്ക് കിട്ടും. നിങ്ങൾ പറഞ്ഞതുപോലെ എങ്ങനെ ഫ്ലെയിം? ഓ ഓ, പവർ കൂട്ടുകയും ചെയ്യാം, പവർ കുറയ്ക്കുകയും ചെയ്യാം. ഓ, പക്ഷേ മറ്റേൻ്റെ അത്ര ഹീറ്റ് ഇല്ല. ആ ഹീറ്റ് ഇല്ല, ഹീറ്റ് കുറവാ. ആ പവറുണ്ട്. ആ ചെമ്പിൻ്റെ നാനാഭാഗവും ഇങ്ങോട്ട് കരിയും. നമ്മൾ കൂടുതൽ നമ്മൾ പാലൊക്കെ വെച്ച് കഴിഞ്ഞാൽ സൈഡൊക്കെ അങ്ങനെ ആവും, അങ്ങനെ പൊള്ളി ഇതാക്കിയിട്ടേ അത് സ്ലോ ആക്കി വെക്കും. അതാണ് സംഭവം. ഈ ഗ്യാസ് വെച്ചത് കൊണ്ട് നമുക്ക് കൊതുകോ അതിൻ്റെതായ ഒരു സ്മെല്ലോ അങ്ങനെയൊന്നുമില്ല, യാതൊരു ബുദ്ധിമുട്ടുമില്ല. എല്ലാം കൊണ്ടും വളരെ ഉഷാറാണ്. ഈ കാണുന്നതാണ് സ്ലറി വളവ്. നമുക്ക് ദിവസവും സ്ലറി വേണമെങ്കിൽ എടുക്കാം. അത് വെള്ളം കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് ചെടിക്കോ നമ്മളെ ഫ്രൂട്ട്സിനോ എന്തെങ്കിലും നമ്മളെ വൃക്ഷങ്ങൾക്കൊക്കെ ഒഴിക്കാൻ പറ്റും, എല്ലാത്തിനും പറ്റും. പിന്നെ ആ ലിവർ റൗണ്ട് തിരിക്കുന്ന ലിവറാണ്. അതായത് ഈ ലിവർ വെച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് കട്ട പിടിക്കാണ്ടിരിക്കാനുള്ള അതാണ്. ഇത് പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റ് സാധനങ്ങളൊക്കെ കട്ട പിടിക്കാണ്ടിരിക്കാനുള്ളതാണ്. ആഴ്ചയിൽ 2 പ്രാവശ്യം തിരിച്ചു കൊടുക്കണം. അത്രമാത്രം ചെയ്താൽ മതി, യാതൊരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ അതുപോലെ ഓവറാകുമ്പോൾ അതിലങ്ങനെ ഒഴിക്കുക, അവിടെ ഒരു ബക്കറ്റ് വെച്ച് കൊടുത്താൽ മതി. പിന്നെ തന്നെ ആ ലൈറ്റ് കൂടുമ്പോൾ നമുക്ക് ഒഴിക്കുമ്പോൾ ലേശം ഒഴിഞ്ഞ് പോകുന്നതാണ് അവിടെ ലേശം ഒരു വൃത്തിയോടെ നിൽക്കുന്നത്. എന്നാലും അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇവിടെ തുറന്ന് ഒഴിവാക്കാനുള്ള വാൽവുണ്ട്. പിന്നെ തിരിച്ചു ഞാൻ ഇതാക്കുക, എല്ലാ ഓപ്ഷനും ഉള്ള
ഗ്യാസാണ് നമ്മളത്. ഇതിലുണ്ടാകുന്ന ഗ്യാസ് ആ വാൽവ് ഓപ്പൺ ആക്കിയാൽ ആ വാൽവിൻ്റെ ഈ ഓസിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളെ ഗ്യാസ് സ്റ്റൗവിലേക്കാണ് പോവുക. കത്തിച്ച് നോക്കട്ടെ ആദ്യം. അതെ, കത്തിച്ചാണ്. ഇപ്പം നല്ല നല്ല കത്തുന്നുണ്ട്. ഇപ്പോൾ ഇത് വെച്ചത് അടുക്കളയിലല്ല, വർക്ക് ഏരിയയിലാണ്, പുറത്താണ് വെച്ചത്. ഞങ്ങൾ പുറത്തുനിന്ന് പിന്നെ എല്ലാ പരിപാടിയും ഒപ്പിക്കാനുള്ള പരിപാടിയാണ്. നല്ല പവർ, നല്ല പവറുണ്ട്. ഇപ്പോൾ വെളിച്ചമുള്ളത് കൊണ്ട് നിങ്ങൾക്ക് കാണാനാണ്. ഇതിപ്പോൾ തിരിച്ച് കാണാൻ കഴിഞ്ഞും പവറായിട്ട് പോരും, പുറത്തോട്ട് ചാടും. ഇതാ കണ്ടോ, ഇപ്പോൾ നല്ല ചൂടും പുറത്തോട്ട് നല്ല ഇതാ ആശങ്കകളൊക്കെ നടക്കും സാർ.